കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിംഗ്. Hello. Life is like a piano. The white keys represents happiness, and the black keys between them represent sadness. As we go through life, we realize that even the black keys make music too. Hello, everyone. Hope you all are doing well and staying healthy. My name is Mithun Kadaval. Welcome to this week's episode of Music Rendezvous. For those who are tuning in for the first time, this is a fundraiser event organized by Rhythm for Life and Apora to help artists who have been unable to make their ends meet due to cancellation of events and performances due to COVID-19 pandemic. This event is a humble initiative to support these valuable artists. We already have transferred financial help to 15 artists from the support you have given us, and we also have another 100 more artists who are waiting for help. Soon you will be able to see these information on details in our website. For those who haven't donated yet, please support us by donating using our GoFundMe page. And for those who have contributed, a big thank you and a big shout out for you all. Our first guest for today is a playback singer from Kerala, India, who have sang around hundreds of songs in Malayalam, Tamil, Hindi, and Telugu. He started his journey as a professional singer with the legendary music director Ravindran Sir. Years later, in 1996, he won Lata Mangeshkar Trophy for the best male singer in the national level music competition, Meri Awaaz Suno. Please help me welcome one and only Pradeep Somasundaram. Pradeep beta, namaskaram. Namaskaram, namaskaram. Okay. So thank you so much for taking time to be with us for this initiative. Pradeep beta, ee field la varshangalai actually, and you have seen the ups and downs of this industry, music industry in India. Would you be able to share your experience, what you are seeing right now in midst of this pandemic? എങ്ങനെയാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ എഫക്റ്റഡ് ആവുന്ന ഒരു കുറച്ച് നമുക്കൊരു ഐഡിയ തരാൻ പറ്റുമോ ആദ്യം തന്നെ പ്രതിവേട? അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കൊല്ലം മുമ്പേ പ്രളയം വന്നു. അതിനുശേഷം കേരളത്തിൽ അതിനുശേഷം വീണ്ടും ഒരു ചെറിയ പ്രളയം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോ ആർട്ടിസ്റ്റുകൾ ബേസിക്കലി മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപെൻഡ് അപ്പോൺ ലൈവ് ഷോസ്. എല്ലാവരും പ്ലേബാക്ക് സിംഗിങ് എന്ന് പറയുന്ന ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല ഇന്ന്. നമ്മൾ പ്ലേബാക്ക് ആണ്, പിന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പാട്ടുകാരെ പറയുമ്പോൾ കഥകളി സംഗീതം ഉണ്ടെങ്കിൽ പല ഫോംസ് ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പൊ മോസ്റ്റ്ലി ഓൾ ഓഫ് ദം ഡിപെൻഡ് അപ്പോൺ സ്റ്റേജ് ഷോ, ലൈവ് ഷോസ്. അപ്പോ ദീസ് ലൈവ് ഷോസ് വർ എഫക്റ്റഡ്, ഓൾറെഡി ദേ വർ എഫക്റ്റഡ് ബിക്കോസ് ഡ്യൂ ടു എക്കണോമിക് ക്രൈസിസ് ആൻഡ് എന്താ പറയുക, കൺസ്ട്രിക്ഷൻസ് കാരണം സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഇതും കൂടി വന്ന സമയത്ത് ദേ ആർ ഇൻ വെരി വെരി ഡീപ് ട്രബിൾ, കാരണം ദേ ഡോണ്ട് ഹാവ് എൻ അവന്യൂ, ദേ ഡോണ്ട് ഹാവ് എ സ്റ്റേജ്, അപ്പോ ദേ ഡോണ്ട് ഹാവ് എനി സോഴ്സ് ഓഫ് ഇൻകം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന്
ലോകത്തെ എല്ലാ ദിക്കിലും, കേരളത്തിൽ എന്ന് മാത്രം പറയുന്നില്ല, ആർട്ടിസ്റ്റുകളുടെ കാര്യം വളരെ ദുരിതത്തിലാണ്. അപ്പൊ അത് അവര് പല രീതിയിലും അവര് ദേ ആർ ട്രൈങ് ടു എന്താ പറയാ, ഈ ഡിജിറ്റൽ മീഡിയ അവര് അതിലേക്കാണ് അവർ എല്ലാവരും നോക്കുന്നത്. കാരണം ദാറ്റ് ഈസ് ദി ഓൺലി ഹോപ്പ് ഫോർ നൗ. അപ്പോൾ അതിൽ വാട്ട് ആർ ദി അവന്യൂസ് ആൻഡ് ഹൗ വി ക്യാൻ മേക്ക് ദ മാക്സിമം യൂസ് ഓഫ് ഇറ്റ്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഡിജിറ്റൽ മീഡിയ ഇവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷൻ ഈ ഒരു പർട്ടിക്കുലർ സമയമായതുകൊണ്ട് ദ പീപ്പിൾ ആർ ട്രൈങ് ടു ഡു സംതിങ് ഓൺ ദാറ്റ് ആൻഡ് ട്രൈ ടു സ്റ്റേ അലൈവ്. അതെ, എനിക്ക് തോന്നുന്നു ഇതൊരു പാൻഡമിക് കഴിഞ്ഞോടുകൂടിയിട്ട് ഐ മീൻ കഴിഞ്ഞോടുകൂടിയിട്ട് വിൽ ബി എക്സ്പേർട്സ് ഇൻ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആ ഒരു ഡിജിറ്റൽ ഇതിലേക്ക് വരികയാണ് അല്ലേ, ട്രാൻസ്ഫോം ചെയ്യാണ്. അതെ, ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ആർ ഇപ്പൊ ഇതിന്റെ ഒരു കാരണം ഒരു എമർജൻസി എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ദർ ബി ലോട്ട് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഈ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ഡൊമൈൻ ടു കം അപ് വിത്ത് ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയാസ് ദാറ്റ് ക്യാൻ ബി ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ടു ഓൾ ദി മ്യൂസീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് അറൌണ്ട് ദ വേൾഡ്. അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും, ഇറ്റ്സ് ഗോയിങ് ഓൺ ഐ തിങ്ക്. റൈറ്റ്, നമ്മൾ എന്താ ഇതൊരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷൻ ആണ് പ്രതിഭട്ട, സോ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഹെൽപ് ദ ആർട്ടിസ്റ്റ് ആസ് മച്ച് ആസ് വി ക്യാൻ. റൈറ്റ്, സോ വിൽ ട്രൈ അവർ ബെസ്റ്റ് എന്തായാലും. അപ്പോ ആദ്യത്തെ ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദി ഇനിഷ്യേറ്റീവ് ബൈ അപ്പോർ റിതം ഫോർ ലൈഫ്. ഇറ്റ്സ് വെരി എന്താ പറയുക, ലോകത്ത് പല ദിക്കിലും പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊണ്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ എന്തായാലും പ്രതിഭേട്ട, നമുക്ക് വി ഹാവ് അവർ വ്യൂവേഴ്സ് ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ യു സിംഗ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ പാട്ട് ഏതാണ് പ്രതിഭേട്ട നമുക്ക് പാടാൻ പോകുന്നത്, പ്രതിഭേട്ടൻ പാടാൻ പോകുന്നത്? പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ്. പലരും പ്രോഗ്രാം ഇങ്ങനത്തെ ഉള്ള ഷോസോ അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലോ ആദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമേ അത് പാടാം. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതും മാത്രമല്ല, എൻ്റെ വളരെ നല്ലൊരു അനിയനും അതേപോലെ തന്നെ എന്താ പറയാ, വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വരുന്ന ബാലഭാസ്കർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ബാലഭാസ്കർ ആദ്യമായി ചെയ്ത ആൽബത്തിലെ പാട്ടാണെന്നുള്ളതാണ്. അപ്പൊ അത് അതിനുശേഷം ഒരുപാട് പാട്ടുകൾ ബാലുവിന് വേണ്ടി ഞാൻ പാടുകയുണ്ടായി, സിനിമയിലും അതേപോലെ തന്നെ ആൽബംസിലും. പക്ഷെ എനിക്ക് എന്നും പ്രിയപ്പെട്ട, എൻ്റെ മനസ്സിൽ എന്നും എന്താ പറയാ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പാട്ടാണ് എണ്ണക്കറുപ്പിന് ഏഴഴുകുന്നുള്ള പാട്ട്. അപ്പൊ അത് അത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ആണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു നല്ലൊരു ലിറിക്സ് റൈറ്റർ കൂടിയാണ്, പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി ആദ്യത്തെ ഒരു ആൽബമാണ് ഈ. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത, അദ്ദേഹം എഴുതി, എല്ലാ പാട്ടുകളും അദ്ദേഹം എഴുതി, എല്ലാ പാട്ടുകളും ഇതിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ബാലഭാസ്കർ ആണ്. അത് വളരെ ഒരു ഒരു എന്താ പറയുക, ട്രമെൻഡസ് ഹിറ്റ് ആയിരുന്നു. ഇന്നും ആ പാട്ടുകൾ, ഇന്ന് പല ജനറേഷൻസ് കഴിഞ്ഞിട്ടും ആ പാട്ടുകൾ ഇന്ന് പോപ്പുലർ ആണ്. തീർച്ചയായിട്ടും അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പാടാം. എണ്ണക്കറുപ്പിൻ ഏഴഴക് എന്റെ കൺമണിക്കോ നിറയഴക്, എണ്ണക്കറുപ്പിൻ ഏഴഴക് എന്റെ കൺമണിക്കോ നിറയഴക്, മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേനഴക്, മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേനഴക്, എണ്ണക്കറുപ്പിൻ ഏഴഴക് എന്റെ കൺമണിക്കോ നിറയഴക്. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി, ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി, നേരിട്ടു കണ്ടപ്പോൾ കുറുമ്പുകാരി, അടുത്തു ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ടാവാടി, അഴകേ മിഴിയഴകേ നീ എനിക്കെന്നും നിറ പൗർണമി,
എണ്ണക്കറുപ്പിന്നേഴഴക് എന്റെ കൺമണിക്കോ നിറയഴക് മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേനഴക് എണ്ണക്കറുപ്പിന്നേഴഴക് എന്റെ കൺമണിക്കോ നിറയഴക് ഓസം ബ്യൂട്ടിഫുൾ, നല്ല നല്ലൊരു ഫീൽ ഉള്ള ഒരു പാട്ടാ അല്ലേ അത്? റിയലി റിയലി അതെ ബ്യൂട്ടിഫുൾ. അതെ, ഇത് എപ്പോഴും ഒരു എന്താ പറയാ, ഇന്നും ഇപ്പൊ കോളേജിൽ പോയാലും സ്കൂളിലെ ഏതെങ്കിലും പ്രോഗ്രാംസിലും ഇപ്പോഴും ഓഡിയൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനും ഈ പാട്ട് ആവശ്യപ്പെടാറുണ്ട്. ഇന്നും അതൊരു എന്താ പറയാ, അതിനൊരു കാലഘട്ടം മാറിയിട്ടും അല്ലെങ്കിൽ ജനറേഷൻസ് കഴിഞ്ഞിട്ട് ഈ പാട്ടിന്റെ ഒരു ഒരു എന്താ പറയാ, അതിന്റെ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതിൽ കറക്റ്റ്, വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ചില സീരിയസ്ലി ക്രിയേഷൻ, അതെ, ദീസ് ആർ ടേം ക്ലാസിക് ക്രിയേഷൻസ്. റൈറ്റ്, ട്രൂ ട്രൂ ട്രൂ. യെപ്. അപ്പോ പ്രദീപേട്ട, അതേപോലെ തന്നെയാണ്. വൺ തിങ് ഐ വോണ്ടഡ് ടു ടെൽ യു ഇസ്, ഇപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, ഹൗ രവീന്ദ്ര മാഷ് ഹാഡ് എ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഇൻ ലൈഫ്, ഇൻ യുവർ ലൈഫ് ഇൻ ഫാക്ട്. രവീന്ദ്ര മാഷ് നമ്മളെ വിട്ടുപോയിട്ട് ഏകദേശം 15 വർഷമാവാറായി, റൈറ്റ്? ആ ഒരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ അത് ഇങ്ങനെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരു കൊതിച്ചിരുന്ന ഒരു ഇതാണ്. But you had that that blessing to have that acquaintance with him, right? Appo Pradivata oru some, can you share some experiences with Ravindra Mash, your experience? Ravindra Mash parijayapetti thannathu satyam parney kanya Mala Arvind chetta. Appo Ravindra Mash orkuna samayathu Mala Arvind chettane orkadirikkan pattilla, karena adhyana enne Madrasilekku കൊണ്ടുപോയതും അതുപോലെ തന്നെ മാഷെ പരിചയപ്പെടുത്തിയെന്നും അവിടുന്നാണ് ഈ വഴിത്തിരിവുണ്ടായത്. ഞാൻ ദാസേട്ടനും അതുപോലെ തന്നെ ചിത്രയ്ക്കും വേണ്ടി ഒരു ട്രാക്ക് പാടാൻ വേണ്ടി പോയതാണ്, ഒരു എഴുത്തച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ. ഐ വാസ് ഇൻ മദ്രാസ്, രവീന്ദ്രൻ മാഷ് പറഞ്ഞിട്ടാണ് ഐ ഷിഫ്റ്റഡ് ഓഫ് ടു മദ്രാസ് ഫ്രം കോയമ്പത്തൂർ വേർ ഐ വാസ് വർക്കിംഗ് പ്രീവിയസ്ലി. സോ ഐ വാസ് ഇൻ ദ ഹോപ്പ് ദാറ്റ് പാട്ട് പാടുന്നേക്കാളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താ വെച്ചാൽ യേശുദാസിനെ കാണണം, അല്ലെങ്കിൽ അവരെ അവരെ സ്റ്റുഡിയോയിൽ പാടുന്നു, ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്നേക്കാളും കൂടുതൽ അവരെ കാണണം, അവരുടെ അനുഗ്രഹം വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഐ വൺ വൺ ഡേ ഐ റിപ്പീറ്റഡ്ലി സ്റ്റാർട്ടഡ് കോളിംഗ് രവീന്ദ്രൻ മാഷ് വൺസ് ഐ വാസ് ഇൻ ചെന്നൈ. ഹി വാണ്ടഡ് മീ ടു ബി ഇൻ ചെന്നൈ, സോ ഐ ഗോട്ട് എ ജോബ് ദിയർ. ആൻഡ് വൺ ഡേ ഹി കോൾ മീ അൺഎക്സ്പെക്ടഡ്ലി ആൻഡ് ടോൾ ദാറ്റ് ദർ ഇസ് എ സോങ് റെക്കോർഡിംഗ്, ട്രാക്ക് റെക്കോർഡിംഗ്, യു ഹാവ് ടു കം ആൻഡ് സിംഗ് ദാറ്റ്. അപ്പൊ ട്രാക്ക് ആണെന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ദാസേട്ടനെയും ഒക്കെ കാണാമല്ലോ എന്നുള്ളത് പോയതാണ്. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി വാട്ട് ഹാപ്പൻ ഈസ് അതൊക്കെയാണ് ഒരു നിമിത്തം നടക്കുന്നത്. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ മാഷക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദ സോങ് വാസ് കെപ്റ്റ് ഇൻ മൈ വോയിസ്. എഴുത്തച്ഛൻ എന്നുള്ള സിനിമയിലെ സമയം മനോഹരം എന്നുള്ളൊരു പാട്ടായിരുന്നു. ഐ സാങ് വിത്ത് അനദർ ഗേൾ കോൾ സംഗീത സജിത്ത്. പിന്നെ അവിടുന്ന് അതിനുശേഷം മാഷ എന്നോട് ഹി ഹിംസെൽഫ് ആസ്ക്ഡ് മീ ടു സ്റ്റേ ക്ലോസ് ടു ഹിം ഹിസ് ഹൗസ്. അപ്പൊ ആള് തന്നെ ഒരു വാടകയ്ക്ക് ഒരു വീടൊക്കെ ശരിയാക്കി, മാഷ്ടെ വീടിന്റെ നേരെ മുമ്പിൽ ഒരു വീട് ശരിയാക്കി. പിന്നെ ഫ്രം ദേർ ഇറ്റ് വാസ് എ വെരി ക്ലോസ് ബോണ്ട് ബിറ്റ്വീൻ മൈ സെൽഫ് ആൻഡ് ഹിം. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും, മാഷ് വരെ പാട്ടിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും, ഒരുപാട് ട്രാക്കുകൾ മാഷ്ക്ക് വേണ്ടി പാടി. മാഷ് വഴി ജോൺസൺ മാഷയും എം ജി രാധാകൃഷ്ണന്റെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് പഴന്തമിഴ് പാട്ട്, ഒരു മുറ വന്ത് പാർത്ത, ഇതൊക്കെ ഞാൻ ട്രാക്ക് പാടിയത്. അറിയില്ല അതെ. അപ്പൊ അതിനുശേഷം ഐ ഹാഡ് എ ഷോർട്ട് സ്റ്റിന്റ്, ഒരു 2 ഇയേഴ്സോളം ചെന്നൈയിൽ ഉണ്ടായിരുന്നു. ദെൻ ഐ ഹാഡ് ടു കം ബാക്ക് ടു കേരള അൺഎക്സ്പെക്ടഡ്ലി. എനിക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു. ഒരു വേൾഡ് ടൂറിന് പോയ സമയത്ത് ഐ ലോസ് മൈ ജോബ്. അപ്പോ ഒരു ഷിപ്പ് ഫോർ ദ വേൾഡ് യൂത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോ അപ്പൊ ഐ ലോസ് മൈ ജോബ് ആൻഡ് ഐ ഹാഡ് ടു കം ടു കേരള കോട്ടയം. ആൻഡ് ഐ ജോയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഐ എം വർക്കിംഗ് റൈറ്റ് നോ ആസ് എ പ്രിൻസിപ്പൽ ഇൻ എ കോളേജ്. അപ്പോ മാഷുമായിട്ടുള്ള ബന്ധം അതിനുശേഷവും തുടർന്നു. മാഷ് 96 മേരിയ വാട്സനോ കഴിഞ്ഞപ്പോ വീണ്ടും ആദ്യമായിട്ട് വീണ്ടും എന്നെ വിളിച്ച് സിനിമയിൽ പാടിച്ച മാഷാണ്. മാഷിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ, മനോഹരമായിട്ടുള്ള പാട്ടുകൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. കല്യാണപ്പിറ്റേന്ന് പുണ്യം പുലർന്ന എന്ന പാട്ട്, പിന്നെ അതേപോലെ തന്നെ ഇന്നു ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ ഓണം, ഒരു ഓണപ്പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ മാഷ് പാടാൻ പറ്റി. വെരി ഗുഡ്. മാഷിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ, യുനോ ഇറ്റ് സ്റ്റേസ് വെരി ഡിസ്റ്റിങ്ക്ട് ഇൻ അവർ ഹാർട്ട് അല്ലേ.
എപ്പോഴും. അതെ. അപ്പോ പ്രതിഭേട്ട, എന്നാ നമുക്ക് രവീന്ദ്രമാഷ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടായാലും പ്രതിഭേട്ട. ഉറപ്പായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് അത്. സുഖമോ ദേവി എന്നുള്ള ഫിലിമിലെ ഓ ശ്രീലതികൾ. യെസ് ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ, അരിയൊരിയൂ ഞാലതിലിരും നാടു കരകലിപികളിലെഴുതിയ കവിതതനഴകിഴും. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ, അരിയൊരിയൂഞ്ഞാലതിലിരും നാടു കനകലിപികളിലെഴുതിയ കവിതതനഴകിഴും. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ബ്യൂട്ടിഫുൾ. അതിന്റെ ആ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു ഇറ്റ്സ് കോംപ്ലെക്സ് ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആസ് വെൽ. അത് ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് പ്രദീപ് ഏട്ട. അടുത്തതായിട്ട് യുണോ, നമുക്ക് മലയാളികൾക്ക് ഒരു 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 രോമാഞ്ചം തന്നൊരു ഇവന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. യു വിന്നിങ് ദ ബെസ്റ്റ് മെയിൽ സിംഗർ ഇൻ മേരി അവാസുനു വാസ് എ ടോക്ക് ഓഫ് എ ടൗൺ, ടോക്ക് ഓഫ് ദ ടൗൺ, റൈറ്റ്? ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, യുനോ വി ആർ യുനോ ഇവൻ ഇൻക്ലൂഡിംഗ് മൈ പാരന്റ്സ്, വി ആർ സോ എക്സൈറ്റഡ് ടു ഹിയർ ദാറ്റ് യുനോ മലയാളി വിന്നിങ് ദിസ് കോമ്പറ്റീഷൻ, നേഷൻ വൈഡ് കോമ്പറ്റീഷൻ. വേറെ അധികം മലയാളികൾ എനിക്ക് തോന്നുന്നത് പ്രതിഭയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു, അല്ലെ? ആ ഒരു ഇതില് കോമ്പറ്റീഷൻ. അതെ, ആ ഒരു അതെ, മലയാളി വേറെ ഒരു മലയാളി വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇൻ ദ ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു, വേറെ സെഗ്മെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലിലൊക്കെ ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്റെ ഒരു ഓർമ്മയിൽ. കേരളത്തിൽ നിന്നായിരുന്നില്ല. സോ അത് നമുക്ക് എന്താ പറയാ, പ്രതിഭയായിട്ട് നമുക്ക് ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്, യുനോ വെൻ വി തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ഫൺ എക്സ്പീരിയൻസ് യുനോ ഷെയർ ചെയ്യാൻ പറ്റുമോ? മേരി അവാസുനുല ഉണ്ടായ മേരി അവാസുനുവിന്റെ ഏറ്റവും വലിയൊരു സി, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങള് നടക്കാനുള്ള നടക്കും എന്നുള്ള എന്റെ ഒരു തെളിവാണ് ഞാനത് ജയിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ആലോചിക്കുമ്പോ അത് ഞാൻ എങ്ങനെ ജയിച്ചു എന്ന് പോലും എനിക്കറിയില്ല. കാരണം വെദർ ഐ വാസ് എലിജിബിൾ ഫോർ ഇറ്റ് അല്ലെങ്കിൽ സംതിങ്സ് ഹാപ്പൻ ഫോർ എ റീസൺ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ വർ സോ മെനി അതർ ടാലന്റഡ് സിംഗേഴ്സ്, മോർ ടാലന്റഡ് ദാൻ മീ ഇൻ ദ കോമ്പറ്റീഷൻ. ബട്ട് എല്ലാ എനിക്ക് തോന്നുന്ന ഇതിന്റെ കലയുടെ ഒരു ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംതിങ്സ് ഹാപ്പൻ ടു സം പീപ്പിൾ ഫോർ എ റീസൺ. അപ്പോ ദാറ്റ് തിങ് ഹാപ്പൻ ടു മീ ഫോർ എ റീസൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇതിന്റെ ഓഡിഷന് വേണ്ടി പോയപ്പോ എന്റെ മുമ്പിൽ ഇരുന്നിരുന്നത് സഞ്ജീവ് കോലി, പമ്മില ചോപ്ര, ഈ രണ്ടു വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പമ്മില ചോപ്ര ഓഫ്കോഴ്സ് യശ് ചോപ്രയുടെ വൈഫാണ്, സഞ്ജീവ് കോലി ദ സൺ ഓഫ് ദി ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ മദൻ മോഹൻ, ഇവരായിരുന്നു എന്റെ ഓഡീഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഓഡീഷനിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന്, എല്ലാം ഹിന്ദി സ്പീക്കിംഗ്, ഹിന്ദി സിംഗിങ്. അപ്പൊ ഞാൻ എന്റെ മുട്ട് വിറച്ചു. ഐ വാസ് ടോട്ടലി ആ സമയത്ത് ദ ഹോൾ എന്താ പറയാ, ഓ ഓഫ് ദി സിറ്റുവേഷൻ ഗോട്ട് ഓവർ മീ ആൻഡ് I did my worst actually. കാരണം ഞാൻ പാടിയത് ദിൽ ഐസാ കി സീനെ മേരാ തോഡാ എന്നുള്ള പാട്ടായിരുന്നു കിഷോർ കുമാറിന്റെ. I was totally down and I could not do well in the audition first round, and I went back to my the place where I was staying with a relative there in Mumbai. അപ്പോ then the thing happened. Evening ഒരു 7 o'clock ആകുമ്പോ I got a call that the judges, they want you back. I thought, why? Pamulaji has asked you to come back. അപ്പൊ ഞാൻ ഐ വാസ് തിങ്കിങ് ഐ വാസ് ടോട്ടലി ഡിജക്റ്റഡ്. കാരണം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വഴക്കൊക്കെ കൂടിയിട്ടാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആ ഒരു നാളെ തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന എല്ലാം വെച്ചാൽ ആ ഒരു ഇതൊക്കെ പോയി, പേടിയും കാര്യങ്ങളും ഭയമൊക്കെ പോയി. നാളെ തിരിച്ചു പോവാന്നുള്ളതിൽ ഇരിക്കുമ്പോഴാണ് തിരിച്ചു വിളി വന്നത്. അങ്ങനെ ഐ വെന്റ് ബാക്ക് ആൻഡ് സഞ്ജീവ് കോഹ്ലി പറഞ്ഞു,
See, I made up my mind that you sang very badly, so I made up my mind. But Pamela ji was telling that there is something in that boy, so let us call him back. And we are 16 per edukanam adile oru position baaki undu baaki undu oru position ah last segment aanu Meera Vasanonde last 4 segment le last segment inde auditions aanu nadakkunnu adile last position nu vendi aanu enne oru trial nu vendi vilichu appo paranju appo endha paraya എന്നോടും കൂടി പാടാൻ പറഞ്ഞു ഐ ടോൾഡ് ഓക്കെ പക്ഷെ എന്താ വെച്ചെങ്കിൽ ആ സമയത്ത് എന്റെ പേടിയും കാര്യങ്ങളൊക്കെ പോയിരുന്നു ഐ സാങ് ദ സെയിം സോങ് ആൻഡ് എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഞാൻ വളരെ നന്നായി പാടി നേരത്തെ പാടിയത് ഇതും വലിയ ആരും ബന്ധമുണ്ടായിരുന്നു കാരണം എന്റെ പേടി കംപ്ലീറ്റ്ലി പോയി പോണാ പോകട്ടും പോടാന്നുള്ള ഒരു ഇഫക്റ്റിൽ പാടി അത് കഴിഞ്ഞപ്പോ അവര് ആ ജഡ്ജസ് തന്നെ അവര് അത്ഭുതപ്പെട്ടു ഇത് നിങ്ങൾ തന്നെയായിരുന്നു നേരത്തെ പാടിയത് യു ആർ ഇൻ എന്ന് പറഞ്ഞു പിന്നെ ഹിസ്റ്ററി വാസ് മെയ്ഡ് അവിടെ നിന്ന് ഞാൻ 16th ആളിൽ നിന്ന് ഞാൻ ആ കോമ്പറ്റീഷൻ ജയിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു അപ്പൊ ദാറ്റ് സംതിങ് എന്താ പറയാ ഒരേ നിമിത്തം എന്ന് പറയില്ലേ ഇറ്റ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ Right, adu mathrella, you know, one thing I can learn from, we all can learn from is like never give up, right? Give it, keep trying and things will work out. Yeah, that is it. That's what I learned from, if you are, namukku oru karyam nedanam ennundengi adine pinnale nammal poya mathrame namukku nedan pattullu. Appo the things will work out. The world will create some sort of arrangements that you, endha paraya, adu namukku nedi tharunna oru avasthayilekku the situations will turn around and help you only if you're determined to do it. തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അങ്ങനെയാന്ന് വെച്ചാല് പ്രതിഭട്ട നമുക്ക് അന്ന് അതില് പാടിയൊരു പാട്ടായാലോ നമുക്ക് എന്ത് രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഞാൻ മെഗാ ഫൈനലിൽ പാടിയ പാട്ട് പൂച്ചൊന്ന കേസ എന്നുള്ള പാട്ടായിരുന്നു അപ്പൊ ഐ ഡിന്റ് നോ ദാറ്റ് മണ്ണാടി ദ സിംഗർ ദി ഒറിജിനൽ സിംഗർ ഈസ് ഗോയിങ് ടു ബി ദി ജഡ്ജ് കാരണം ഞങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ഈവൻ ലതാജി വരുന്ന കാര്യം പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പൊ ജഡ്ജസ് ആണെന്നത് കംപ്ലീറ്റ്ലി സീക്രട്ട് ആയിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് അറിയാം നമുക്ക് ആരും ജഡ്ജ് എന്നുള്ളത് പക്ഷെ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ബി ദി ജഡ്ജ് അപ്പൊ നമ്മൾ നേരെ വന്ന് നിൽക്കുന്ന ഇവരുടെ ഈ ഇത്രയും എന്താ പറയാ പറയാൻ പോലും പറ്റില്ല നമുക്ക് അവരെ വാക്ക് പോലും എടുക്കാനുള്ള ഇതില്ല അങ്ങനത്തെ 4 മഹൽ വ്യക്തിത്വങ്ങളായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ് പണ്ഡിറ്റ് എന്താ പറയാ ഭൂപേൻ ഹസാരിക അതേപോലെ തന്നെ ലതാജി ഹെർസെൽഫ് ആൻഡ് മണ്ണാട് ഈ 4 പേരായിരുന്നു ജഡ്ജസ് അവരുടെ മുമ്പിലാണ് നമ്മൾ പാട്ടുകൾ പാടുന്നത് അപ്പൊ തന്നെ എന്താ പറയാ ഇറ്റ് വാസ് സംതിങ് അതിന് പ്രൈസ് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല ദാറ്റ് വി കുഡ് പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് സച്ച് ആൻ ഓഗസ്റ്റ് ഓഡിയൻസ് ഹോൾ ബോളിവുഡ് വാസ് ദിയർ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു സെന്റ് ആൻഡ്രൂസ് ഓഡിറ്റോറിയം ബാന്ദ്രയിലായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് അപ്പോ ജയിച്ചോ ജയിച്ചില്ല എന്നുള്ളതല്ല ഐ കുഡ് സിംഗ് സംതിങ് ആൻഡ് ബി അപ്രീഷിയേറ്റഡ് ഫോർ ഇറ്റ് ബൈ ദിസ് സ്റ്റാൽവാർഡ്സ് എന്നുള്ളതാണ് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് എനിക്ക് എന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നു അപ്പൊ അന്ന് പാടിയൊരു പാട്ട് ഞാൻ പാടാം ഓക്കെ पूछो ना कैसे मैंने रैन बिताई पूछो ना कैसे मैंने रैन बिताई एक पल जैसे एक जुग बीता एक पल जैसे एक जुग बीता जुग बीते मोहे नींद ना आई पूछो ना कैसे मैंने रैन बिताई उत्जल दीपक इत मन मेरा फिर भी न जाए मेरे घर का अंधेरा इत जले दीपक इत मन मेरा मन मेरा मेरा उत जले दीपक इत मन मेरा फिर भी न जाए मेरे घर का अंधेरा तरपत तरसत उमर गवाई पूछो ना कैसे मैंने रैन
ഓ ബ്യൂട്ടിഫുൾ. ആ ഒരു ഫീല് ഇത് രക്ഷയില്ല പ്രതിഭയായിട്ട്. ഇത് മന്നാടെ പാടിയ പാട്ടല്ലേ? ഇത് മന്നാടെ തന്നെ പാടിയ പാട്ടാണ്. ആ ഓക്കെ അത് ഓക്കെ. എനിക്ക് അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മന്നാടെ അവിടെ ഇരിക്കുന്നുള്ള ഐ ഡിൻ എക്സ്പെക്ട് ഇറ്റ്. എനിവേസ്, സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് പ്രതിഭേട്ട. ഇനി ഇനിയൊരു പേഴ്സണൽ ചോദ്യമാണ്, അത് പ്രതിഭേട്ടനെ കുഴപ്പിക്കുന്ന വെച്ചാല് യു നീ നോട്ട് ആൻസർ. Who is the music director or a composer who let's say South India la sherikkum Pradeepan influence cheyidittulla oru music director aarayirikkum? എനിക്ക് തോന്നുന്നു എന്നെ എന്റെ കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ആര്, എവിഡന്റ്ലി ഇളയരാജ. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളുടെ ഒരു സ്കോപ്പും അതേപോലെ തന്നെ എന്താ പറയാ ടൈപ്പ് ഓഫ് സോങ്സും എവറി എവറി ഡിഫറെന്റ് ഓഫ് ജോണർ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈസ് എൻ ഇൻസ്പിറേഷൻ ടു എവറി മ്യൂസിക് ഡയറക്ടർ ഹു കെയിം ആഫ്റ്റർ ഹിം. ആക്ച്വലി എ ആർ റഹ്മാനോ അല്ലെങ്കിൽ ദി ഇമാമോ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലുള്ള ഈവൻ മലയാളത്തിലെ എം ജയചന്ദ്രൻ ആണെങ്കിലും എവറിബഡി ഈസ് എൻ ഓ ഓഫ് ഇളയരാജ. അപ്പൊ എവിഡന്റ്ലി ഞങ്ങൾക്ക് ഒക്കെ ഒരു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ട് കേട്ട് വളർന്ന, അതിനു മുമ്പ് എം എസ് വിശ്വനാഥൻ അങ്ങനെ വളരെ ഗ്രേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വാസ് ഇൻഫ്ലുവൻസ്ഡ് ഗ്രേറ്റ്ലി ബൈ ഇളയരാജ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. രാജസാറിന്റെ പാട്ടില് ഒരു സ്റ്റാമ്പ് തന്നെ ഉണ്ട് മൂപ്പർക്ക്, യുണീക്നെസ് അത് കേട്ടാൽ തന്നെ നമുക്ക് അറിയാല്ലേ അത് രാജസാറാണ് കമ്പോസ് ചെയ്തത്. ഡെഫിനറ്റ്ലി രാജസാറിന്റെ ഒരു പാട്ട് ഒന്ന് പാടാം, ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട് പാടാം. ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് മൂന്നാം പിറയെന്നുള്ള സിനിമയിലെ കണ്ണേ കലൈമാനെ. ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. യെസ് കണ്ണേ കലൈമാനെ കന്നിമയിലെന കണ്ടേനുനൈനാനേ, കണ്ണേ കലൈമാനെ കന്നിമയിലെന കണ്ടേനുനൈനാനേ, അന്തിപ്പകലുനൈനാൻ പാക്കിരേ, ആണ്ടവനെ ഇതൈതാൻ കേക്കിരേ, രാരിരാരോ ഓരാരീരോ, രാരിരാരോ ഓരാരീരോ, കണ്ണേ കലൈമാനെ കന്നിമയിലെന കണ്ടേനുനൈനാനേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇനി പ്രതിഭേട്ടൻ, പ്രതിഭേട്ടൻ യു ആർ എ മൾട്ടി ലിംഗ്വൽ സിംഗർ റൈറ്റ്, തെലുങ്കില് പാടിയിട്ടുണ്ട്, തമിഴ്, ഹിന്ദി, മലയാളം. സോ തെലുങ്ക് നമ്മളൊരു ഭാഷയിൽ പാടണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ അത് ആ ഒരു ഭാഷ നമുക്ക് അറിയണമെന്നുണ്ടല്ലോ. അപ്പൊ ഈ തെലുങ്ക് എങ്ങനെ പ്രതിഭേട്ടൻ, ഹൗ ഡു യു ഡു ദാറ്റ്? പ്രതിഭേട്ടന് തെലുങ്ക് അറിയോ? എനിക്കറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് വിശാഖപട്ടണത്തിലാണ്. അപ്പോൾ മൂന്ന് വർഷത്തോളം ഐ ഡിഡ് മൈ എം എസ് സി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ഇൻ വൈസാഗ്, അപ്പോൾ ഇൻ ആന്ധ്ര യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് ഐ ലേൺ തെലുഗു ആൻഡ് ഐ സ്റ്റാർട്ടഡ് സിംഗിങ് ഇൻ ഓർക്കസ്ട്ര ദിയർ. അപ്പോൾ അങ്ങനെ കുറെ പാട്ടുകൾ നല്ലൊരു ഗുരുവിനെയും കിട്ടി എനിക്ക്, തിരുപ്പതി രാമാനുജ സൂരി എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് ലൈറ്റ് മ്യൂസിക് ക്ലാസ്സുകളും ക്ലാസിക്കലും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ I could learn a lot of songs from him and I used to sing in orchestra there. Oh, okay. Okay. So you know the language. Yeah, basically. Yes. Yeah, okay. Perfect. In the name of our viewers, you know, there are people. You know, time is coming, right? Our time. ആ നമുക്ക് ഈ പാട്ടും കൂടിയും പാടിയിട്ട് ഒരു റിക്വസ്റ്റും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന്. അപ്പൊ രണ്ട് പാട്ടും കൂടി. ഓക്കെ. ശങ്കര നാദശരീര പര വേദവിഹാരാഹര ജീവേശ്വര, ശങ്കര
നാദശരീരാപരാ വേദവിഹാരാഹരാ ജീവേശ്വരാ ശങ്കരാ പ്രാണമുനീവരി ഗാനമിനീധരി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ധ്യാനവിലക്ഷണ രാഗമേ യോഗമണി നാദോപാസന ചേസിന വാടനു നീ വാടനു മേനൈതേ ധിക്കരീന്ദ്രചിത ഹിമഗിരീന്ദ്രചിത ചന്തര നീലകന്തര ശുദ്രുലരുത നീ രുദ്രവീണ നിർമിദ്ധ ഗാനമതി അവതരിൻസര വിനിതരിൻസര ശങ്കര നാദശരീര പരാ വേദവിഹാരാഹര ജീവേശ്വര ശങ്കരാ സൂപ്പർബ് എസ് പി ബി പാടിയ പാട്ട് അല്ലേ, ശങ്കരാഭരണത്തിലെ ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ്. അപ്പോ പ്രതിഭേട്ട, നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന് റിക്വസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതില് കൂടുതല് ഞാൻ കാണുന്ന ഒരു പാട്ടാണ് നമ്മുടെ ദാസേട്ടൻ പാടിയ ജബ്ദീപ് ജലേജാന. അത് അത് നമുക്ക് ലെറ്റ്സ് സേ ദിസ് വിൽ ബി ദ ലാസ്റ്റ്, നമുക്ക് ടൈം ഏകദേശം എടുക്കാറായി. സോ ഇത് അവസാനം ഇതായിട്ട് പാടാൻ പറ്റുമോ നമുക്ക് വേണ്ടിയില്ല പ്രതിഭേട്ട? പാടാമല്ലോ. ജബ് ദീപ് ജലേ ആനാ ജബ് ശാം ഢലേ ആനാ സങ്കേത് മിലന കാ ഭൂല ന ജാനാ മേരാ പ്യാര ന ബിസ്രാനാ ജബ് ദീപ് ജലേ ആനാ ജബ് ശാം ഢലേ ആനാ മൈ പൽകൻ ഡഗർ ബുഹാരൂംഗാ തേരീ രാഹ് നിഹാരൂംഗാ മൈ പൽകൻ ഡഗർ ബുഹാരൂംഗാ തേരീ രാഹ് നിഹാരൂംഗാ മേരീ പ്രീത് കാ കാജൽ തും അപ്നേ നൈനോ മേ മലയാനാ ജബ് ദീപ് ജലേ ആനാ ജബ് ശാം ഢലേ ആനാ. പ്രതിഭേട്ട ഞാൻ മെൽറ്റ് ചെയ്യാ അവിടെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇത് എനിക്ക് തോന്നുന്നു പ്രതിഭേട്ടൻ മേരി ആവാസിനോല് ഏതൊരു റൗണ്ടില് യു ഹാവ് സാങ് ദ സോങ്. പാടി, ഞാൻ പാടി, പാട്ട് പാടി, ഏതൊരു റൗണ്ടിലും പാടി. യാ യാ. അപ്പൊ പ്രതിഭേട്ട താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ദി ഷോ. തിരക്കാണെന്ന് അറിയാം, അതിലെ സമയമെടുത്ത് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിന് യുനോ പങ്കെടുക്കാൻ സമ്മതിച്ച യുനോ പ്രതിഭേട്ട, താങ്ക് യു സോ മച്ച്. I would also like to thank Apora and Rhythm for Life for this initiative. വളരെ ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണ്, കാരണം ഒരുപാട് കലാകാരന്മാരെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ വുഡ് റിക്വസ്റ്റ് എവറി വൺ ഹു ഇസ് വാച്ചിങ് ദി ഷോ ടു ഗോ ഫണ്ട് എന്ന് പറയുന്ന ലിങ്കിലേക്ക്, അല്ലെ, ഗോ ഫണ്ട് ലൈവ് ഇതല്ലേ, അതിലേക്ക് പോയിട്ട്, യാ, ഗോ ഫണ്ട് മീല് പോയിട്ട് എല്ലാവരും വാട്ട് എവർ കോൺട്രിബ്യൂഷൻസ് ദേ ക്യാൻ മേക്ക് ടു മേക്ക് ദി സഫറിങ് കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കലാകാരന്മാരെ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചെയ്യുക എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടിയിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ റൈറ്റ്. അപ്പോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ് ഫസ്റ്റ് സെഗ്മെന്റ് വിത്ത് പ്രദീപ് സോമസുന്ദരൻ.
And our next segment is unique and not much people have dared to try. We have three well-known percussionists. They are all joining from three different places, one from Dallas, Texas, the other two from Kerala, but again, two different locations, right? We wanted to bring something unique for you. So, kuttangal endengil porukuga and support us, right? So I'm going to introduce one by one of them to the stage. Our first guest of this segment is a versatile world music percussionist, specialized in Indian and Latin percussion. He performs on mridangam, tabla, ganjira, jambe, bongos, and congos. He is a part of Bass Symphony Group in Germany. He also has performed for various South Indian mainstream movie industry singers like KJ Yeshudas, KS Chitra, Chinmayi, Srinivas, and many leading Carnatic artists. Please help me welcome Balu Rajendra Kurup to the screen. Balu Eta, Namaskaram. Namaskaram. Very Sandarakanda. Thank you very much. Our next guest has been a percussionist for almost 35 years. He started performing at the age of 5. He plays numerous number of instruments. He has performed with various artists like KJ Yeshudas, KS Chitra, MG Srikumar, SBB, to name a few. Please welcome Murliyattan to the stage. Or screen, not stage. Namaste. Murliyattan, Namaskaram. Namaste. Avada neram viltittu illule. Ah, yes. All right, last but not least. Our last guest have been performing for 30 years. Just like the others, he plays a multitude of instruments. He was a part of late Balabhaskar band called Big Band and performed with Shivamani, Ranjit Bharat, Stephen Devasi, Giridhar Udupa, and Mattanur Shankaranguti. Please help me welcome Prashant, also known as our Pachu. Pachu, namaskaram. Namaskaram. Hey. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാ തുടങ്ങിയാലോ നമുക്ക് ഈ സെഗ്മെന്റ് ഓക്കെ അപ്പോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ഈ നമ്മള് എല്ലാവരും യുനോ ദ റീസൺ വൈ വി ആർ ഹിയർ ഇസ് ബിക്കോസ് ഓഫ് അ ഗുരു ബിക്കോസ് ഓഫ് ദിയർ ബ്ലെസ്സിങ്സ് ആൻഡ് വി ആർ വെരി ഫോർച്ചുനേറ്റ് ടു ബി ഹിയർ അല്ലെ അപ്പൊ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ Tashmei Shri Guruve Nama. Iyuru Sanskrit verse, what it's saying is that Guru is the person who shines light and gives us knowledge, removes darkness, right? So let us start this segment offering thank you and get his blessings as well. So first is Guru Pranama. Balueta. ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ ഫീഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ അല്ലേ ഗുരുവന്ദന
നമുക്ക് യുനോ ഒരു കാര്യം ഈ ഒരു നിങ്ങൾ മൂന്ന് പേരിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാല് ഒരു ഒരു മ്യൂസിഷ്യൻ ആണ്. റൈറ്റ്, ഐ വോണ്ടഡ് ടു ടേക്ക് ദിസ് ടൈം ടു റിമെമ്പർ ദാറ്റ് ഗ്രേറ്റ് മ്യൂസിഷ്യൻ ഹു ലെഫ്റ്റ് അസ് 2 years ago, none other than ബാലഭാസ്കർ. റൈറ്റ്, നിങ്ങൾ മൂന്ന് പേരും ബാലഭാസ്കർ ആയിട്ട് പല വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. Appo you know, to remember, let this segment be you know, a tribute to Balabhaskar, and you know, in the Baluvetinte edengilum oru idu let's start. Sure, nanku ellarkkum valare adutha suhruthaanu Balu. Ente college samayathu vichastuvina samayathu nanku parichayam undu. Oru nalla oru manushya musician aanu. Appo അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു തീം മ്യൂസിക് ഉണ്ട് സൂര്യ ഫസ്റ്റിൻ്റെ, അത് പ്ലേ ചെയ്യാണ്. ഞങ്ങൾ എല്ലാവരും സെയിം ഇതിന് വായിക്കാം. ഇന്റർനെറ്റിലെ ലേറ്റൻസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സീക്വൻഷ്യലായിട്ട് വായിക്കും. ഒരുമിച്ച് വായിച്ച ക്ലാഷ് ഉണ്ട്. മുല്ലേട്ടാ, സൂപ്പർബ് സൂപ്പർബ്. ബാലുവേട്ട, ബാലുവേട്ടനെ ഒരുവിധം യുനോ ഡാലസ് അല്ലെങ്കിൽ ടെക്സ് US ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ നോ യു, എക്സ്പെഷ്യലി യുനോ ദർ ആർ ഒരു വീഡിയോ സർക്കുലേറ്റ് ചിത്ര ചേച്ചി ആസ്കിങ് യു ടു പ്ലേ എ സോങ്. റൈറ്റ്, എനിക്ക് തോന്നുന്നു ഡിട്രോയിറ്റിലെ ഏതൊരു പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു. റൈറ്റ്, അതൊരു എന്താ പറയാ ഒരു ഇറ്റ് വാസ് എ മൊമെന്റ്. റൈറ്റ്, സോ കെൻ യു ഷെയർ സം എക്സ്പീരിയൻസ് ഓൺ ദാറ്റ്? ഇതെനിക്ക് 2016-15 ആ സമയത്താണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ US ചിത്ര ചേച്ചിക്ക് ഒരു പ്രോഗ്രാമിന് വായിക്കുകയാണ്, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം ഡാലസിലായിരുന്നു. അപ്പോൾ ഡാലസിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു, വളരെ ലേറ്റ് ആയിട്ടാണ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നേരെ വെളുപ്പിന് ഡിട്രോയിറ്റിൽ പോകണം. അപ്പം ചേച്ചി അടുത്തപ്പോൾ നമ്മളങ്ങനെ ഇടിച്ചേറി സംസാരിക്കാനോ പരിചയപ്പെടാനൊന്നും പോയില്ല. അപ്പം ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഒന്നുങ്ങൾക്ക് വായിക്കുന്നില്ലേ, പടറിയും പടിപ്പറിയും ആ പാട്ടൊക്കെ വായിച്ചതാണ്. അപ്പം ഒരു കുറച്ച് തനിയാർന്നെ വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാണ് അത് ആ പാട്ടിൽ. അപ്പം ഞങ്ങളുടെ ഡ്രംസ് വായിച്ചിരുന്നത് അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റാണ്, പുള്ളി കർണാടക. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം കിട്ടി. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയണ ഓഡിയൻസ് നന്നായിട്ട് അത് റിസീവ് ചെയ്തു. അപ്പൊ ഞങ്ങളത് ഷോർട്ട് സെഗ്മെന്റ് ഓഫ് തനിയാവർത്തനം കൂടെ കൂടി
ഞങ്ങളത് പിന്നെ പല സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചേച്ചി എന്ന് വിളിക്കുന്നെങ്കിലും ഒരു അമ്മയെ പോലെയാണ്, വളരെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. തീർച്ചയായിട്ടും ഒരു പേഴ്സണാലിറ്റി തന്നെയല്ലേ അവരുടെ ചിത്ര ചേച്ചിയുടെ, ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയാണ്. സംസാരിക്കില്ല. ഇപ്പം നമ്മളിപ്പം റിഹേഴ്സൽ ആയാലും ഫീഡ്ബാക്കും പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ നമ്മളെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു മുഷിപ്പ് തോന്നുന്ന രീതിയിലാണ് ആ കറക്ഷനും കാര്യങ്ങളും ഒക്കെ. ആ ഒരു എക്സ്പീരിയൻസിന് നല്ല നല്ല ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് ഒന്ന്, നമ്മുടെ ഈ പെർക്യുഷന്റെ അതാണല്ലോ നമ്മൾ ഈ ഇതിലോ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ പെർക്യുഷന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്തത് നമുക്ക് ലെറ്റ് അസ് ടോക്ക് അബൌട്ട് ദ ലാംഗ്വേജ് ഓഫ് പെർക്യുഷൻ, റൈറ്റ്? ഇറ്റ്സ് എ ഡിഫറെന്റ് ലാംഗ്വേജ്. ഒരു നമ്മളെ ഇന്ത്യൻ റിത്തമിക് സിസ്റ്റം എന്ന് പറയുന്നത്, ഐ ഹവ് ഹേർഡ് ദാറ്റ് ഇറ്റ്സ് വെരി സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ വെരി സയന്റിഫിക് വൺ അല്ലേ, ബിക്കോസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് കൊന്നക്കോൾ ഇൻ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ ബോൾ അല്ലേ. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കെൻ യു ഗൈസ് ഇൻട്രൊഡ്യൂസ് അസ് ടു വാട്ട് കൊന്നക്കോൾ ഇസ്, ആൻഡ് യു നോ ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ഓൾസോ ഡെമോ വാട്ട് ഇറ്റ് ഇസ്. ഞങ്ങൾ മൂന്ന് പേരും ഒരു കൊന്നക്കോൾ സെഗ്മെന്റ് ഇപ്പം വായിച്ച് കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ കൊന്നക്കോൾ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നമ്മളിപ്പം വെസ്റ്റേൺ പെർക്കഷൻ സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഇപ്പം നൊട്ടേഷൻസ് നമ്മൾ എഴുതും, ഇപ്പം എഴുതിയാണ് അത് വായിച്ചാണ് എല്ലാവരും വായിക്കുന്നത്. ഇന്നോ ഇപ്പം ഡ്രംസ് ആയാലും എന്ത് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആയാലും വളരെ ചുരുക്കം കൾച്ചറിലാണ് ഈ ഇറ്റ് ഹാസ് എവോൾവ്ഡ് ആസ് എ ലാംഗ്വേജ്. അപ്പം ഇന്ത്യയിലും ഏഷ്യ പെസിഫിക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൊന്നക്കോൾ ഒരു ലാംഗ്വേജ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യം വായിച്ചോല് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക്. നമ്മൾ ഗുരുക്കന്മാരായാലും ആദ്യം അത് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അതാണ് പല കൾച്ചറിലും ഇപ്പൊ പല സ്റ്റൈലിലും ഡിഫറെന്റ് ആണ്. ഇപ്പം സൗത്ത് ഇന്ത്യൻ മൃദംഗം ഇപ്പൊ തഞ്ചാവൂർ സ്റ്റൈലുണ്ട്, പാലക്കാട് സ്റ്റൈലുണ്ട്, ഓരോത്തിനും ചെറിയതായ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലാംഗ്വേജിന്. നോർത്ത് ഇന്ത്യയിൽ ബോൾ എന്നാണ് പറയുന്നത്, വേറെ രീതിയിലാണ് അത് പറയുന്നത്. പിന്നെ ഡാൻസ് ഭരതനാട്യം അതുപോലെ വരുമ്പോഴത്തേക്ക് അതിന് മറ്റൊരു രീതിയിൽ പറയും. നമ്മുടെ ചെണ്ടമേളം പിന്നെ അതുപോലത്തെ ഇതിനൊക്കെ മറ്റൊരു സ്റ്റൈലാണ് അത് പറയുന്നത്. അപ്പം എല്ലാത്തിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഒരു ലാംഗ്വേജ് വ്യത്യാസമാണ്. അപ്പൊ അത് കൂടുതൽ സംസാരിക്കാൻ കിടക്കും അതിന്.
Did the critter the cut the hit the cataka digena did the da did the da did the da did the critter the cut the hit the cataka digena did the da did the da did the da did the critter the cut the hit the cataka digena did the da did the da did the da din din da മര്യാദയ്ക്ക് എനിക്ക് തോന്നുന്നത് നാവ് അടിച്ചാൽ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുല്ല. അപ്പോ പാച്ചുചാട്ടനോട് ഒരു എനിക്കൊരു ചോദ്യം, ഇൻട്രോയില് പറഞ്ഞപ്പോ പാച്ചുചാട്ടൻ 30 വർഷമായി ഈ ഒരു ഫീൽഡില് പെർക്യുഷനിസ്റ്റ് ആയിട്ട് 30 വർഷമായി എന്ന് പറയുന്നുണ്ട്. ഈ 30, എനിക്ക് പാച്ചുചാട്ടനെ ഇപ്പൊ കാണുമ്പോ എനിക്ക് വേണം 30 വയസ്സേ തോന്നുന്നുള്ളൂ. അതെങ്ങനെ ഈ 30 വയസ്സും 30 വർഷവും? മിഥുൻ 30 അല്ല, 30-ൽ കൂടുതലായി, അത് ഞാൻ പറയില്ല. കുറച്ച് വർഷം മുന്നേ ഇങ്ങനെ US-ൽ ഇങ്ങനെ ബാലഭാസ്കറിന്റെ ബാൻഡിന്റെ കൂടെ, ബിഗ് ബാൻഡിന്റെ കൂടെ പ്രോഗ്രാമിനായിട്ട് വന്ന സമയത്ത് നമ്മുടെ ചെന്നൈയിലെ അതിന്റെ കോൺസുലേറ്റ്, US കോൺസുലേറ്റില് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ. അപ്പൊ അതിലിങ്ങനെ ആ സമയത്ത് എനിക്ക് 30 വയസ്സാണ് ആ സമയത്ത്, ഒരുപാട് വർഷം. അപ്പോ 30 വർഷം എന്റെ എക്സ്പീരിയൻസ് 25 ഇയേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ 5 വയസ്സ് തൊട്ട് ഇങ്ങനെ ചെറിയ സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്ത് വരുമായിരുന്നു, ചെറിയ കൊച്ചു കൊച്ചു സ്റ്റേജുകൾ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഞാൻ കണക്കാക്കിയത്. അപ്പൊ അവർ ഇന്റർവ്യൂവിന് എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് 30 വയസ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുവാണ്, 5 വയസ്സ് തൊട്ടേ സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങിയതാണ് എന്റെ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ലൈഫില്. അല്ല സർ, ഞാൻ സത്യം പറഞ്ഞേ, പാച്ചുചാട്ടനെ കാണുമ്പോ നേരത്തെ നമ്മള് ഈണോ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോ പാച്ചുചാട്ടൻ എന്നെ, എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ, അതിനേക്കാളും മൂപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കാൻ പറ്റിയില്ല. അതന്നെ ചോദിച്ചത് മാത്രം. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ഇപ്പൊ നമ്മള് ബാലുവേട്ടൻ എപ്പോഴും എവർഗ്രീൻ അല്ലേ. അപ്പൊ അടുത്ത സെഗ്മെന്റ്, ഇപ്പൊ നമ്മള് കൊന്നക്കോളിനെ കുറിച്ചിട്ട് പറഞ്ഞു, അടുത്ത സെഗ്മെന്റ് നിങ്ങള് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതായത് ബാലുവേട്ടൻ ഇപ്പൊ മൃദംഗം, മുല്ലയാട്ടൻ ഗടം, പിന്നെ പാച്ചുചാട്ടൻ തബല, റൈറ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രിഡോമിനന്റ്ലി യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇന്ത്യൻ മ്യൂസിക് അല്ലേ. സോ നമുക്ക് അതൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അത്. ഓക്കെ, സോ ബാലുവേട്ടൻ തന്നെ തുടങ്ങിക്കോളൂ ആദ്യം തന്നെ. അപ്പം കേക്കാലോ അല്ലേ. മൃദംഗമാണ്, മൃദംഗം ഇപ്പം ഫ്രഷ് ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ കർണാട്ടിക് മ്യൂസിക്കില് മെയിൻ ആയിട്ടുള്ള ഒരു പക്കവാദ്യമാണ് മൃദംഗം. അതിപ്പോൾ കർണാടക സംഗീതം ഓൾ ഓവർ സൗത്ത് ഇന്ത്യയിലും, പിന്നെ നമ്മൾ ജുഗൽ മദ്യക്കായാലും മൃദംഗം ഇസ് ആറ്റ്, പിന്നെ ഭരതനാട്യം, അങ്ങനെ പല ഡാൻസ് പെർഫോമൻസസിനും മൃദംഗം ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിന് ഒരുപാട് വർഷം, ഇറ്റ് ഗോസ് ബാക്ക് ടു സെവറൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക്. അപ്പം അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഞാൻ വായിക്കാൻ പോകുന്ന ഒരു പീസ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കർണാടക സംഗീതത്തിൽ രാഗം താനം പല്ലവി എന്നൊരു സെക്ഷനുണ്ട് കച്ചേരിക്ക്. അതെന്ന് വെച്ചാൽ വളരെ എലാബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സെക്ഷനായിരിക്കും. അതൊരു 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ രാഗം താനം പല്ലവി ആർട്ടിസ്റ്റുകളെ പാടിക്കളയും, പിന്നെ അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്പം അതിനകത്ത് രാഗം താനം എന്ന് പറഞ്ഞ ചെറുതായിട്ട്, ഇപ്പോൾ രാഗം തന്നെ താളത്തിൽ എലാബറേറ്റ് ചെയ്യുന്നതാണ് താനം എന്ന് പറയുന്നത്. പിന്നെ പല്ലവി ഒരു ലിറിക്കൽ ഫ്രേസ് എടുത്തിട്ട് അത് പല രീതിയിൽ പാടുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഇളയരാജ സാറ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വെറും 2.5 മിനിറ്റിൽ ഒരു മൂവിയിൽ
കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഫുൾ രാഗം തന്നെ പല്ലവിയുടെ ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് വരുന്നത്. സിന്ധു ഭൈരവി എന്നുള്ള ട്രാക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണ ശ്രീധർ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു പാട്ടുകാരനാണ് ഇത് ട്രാക്ക് പാടിയിരിക്കുന്നത്. ഒറിജിനൽ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതങ്ങ് ഓവർലേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് ഒരു ട്രാക്ക് വാങ്ങിച്ചിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നു. ഓക്കെ ഓക്കെ tum dum dum danam da tum dum tum danam danam dum tum dum dum danam da tum dum tum danam danam dum mogam ennum theeyil en manam vendu vendu urugum vaanam engu vanda bimbam vandu vandu vilagum mogam ennum aaya peenanum kondru poda vendum இல்லை என்ற போது எந்த மூச்சு நின்று போக வேண்டும் தேகம் எங்கும் மோகம் வந்து யாகம் செய்யும் நேரம் நேரம் தாயே இங்கு நீயே வந்து கண்ணீர் ஊற்ற வேண்டும் வேண்டும் மனதில் உனது ஆதிக்கம் இளமையின் அழகு உயிரை பாதிக்கும் விரகம் இரவை சோதிக்கும் கனவுகள் வெளியும் வரையில் நீடிக்கும் ஆசை என்னும் புயல் வீசி விட்டதடியாணி வேவரையில் മുരളിയേട്ടയ്ക്ക് പോണേട്ട് മുന്നേ ബാലുവേട്ട എനിക്ക് ഒരു ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. വാണ്ടഡ് ടു ഇഫ് ഇപ്പോ എന്തുകൊണ്ട് ബാലുവേട്ടൻ മൃദംഗം എങ്ങനെയാണ് ഇതിലേക്ക് വന്ന് ബാലുവേട്ടന്റെ ഒരു ഗുരുക്കന്മാരെ കുറിച്ചിട്ട് യുനോ യുനോ ഹൗ കെൻ യു ഗിവ് അസ് എൻ ഐഡിയ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ, ഇത് നമ്മളതിലേക്ക് ഒരു വഴി തെളിഞ്ഞ് എന്നതാണ്. അപ്പൊ അതിന് ഒരിക്കലും ഇപ്പം ഞാനിപ്പം ഒരു ഒരു പ്രകൃതിയുടെ ഒരു നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചാലേ നടക്കുന്നു. ഇപ്പൊ എൻ്റെ കേസാണെങ്കിൽ എനിക്ക് നല്ലൊരു പാരൻസ് കർണാടിക് മ്യൂസിക്കിനായാലും മ്യൂസിക് പഠിക്കാനായാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അതിന് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരു കലാകാരനാണ്, പേര് അഞ്ചൽ ബാബു, നല്ല പാട്ടുകാരനാണ്. 1960s 1970s മെയിൻ സ്ട്രീം രവീന്ദ്ര മാസ്റ്റർ ജയചന്ദ്രൻ അവരുടെ കൂടെ ഒക്കെ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കർണാടിക് വേൾഡ് ഫേമസാണ്. അച്ഛനാണ് ഇതിലേക്കൊക്കെ ഒരു വഴി തെളിച്ചത്. ഇപ്പം എൻ്റെ ആദ്യത്തെ ഒരു നാഗൂർ അമ്പി മൃദംഗം, അപ്പം അന്ന് തബല വായിക്കും, അച്ഛൻ തബല വായിക്കും. അങ്ങനെ ആദ്യം തബല ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം മദ്രാസിലാണ്, ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പം അവിടെ തബല അവിടെ ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാൻ പ്രയാസം. അപ്പം മൃദംഗം ഒരുപാട് പ്രിഡോമിനൻ്റ് ആണ്. അങ്ങനെ മൃദംഗം നാഗൂർ അമ്പി അയ്യർ സാറിൻ്റെ അടുത്ത് കൊണ്ട് ചേർത്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിതുവരെ അങ്ങനെ അപ്പം അച്ഛനോട് പോലും ഇത് പറഞ്ഞിട്ടില്ല. ഒരു കഷ്ടപ്പാടെന്ന് വെച്ചാൽ അച്ഛന് 87 അങ്ങനെ ടൈമിൽ അച്ഛന് ഡിസ്ക് പ്രിലാപ്സ് ആയിരുന്നു. അപ്പം നടക്കാനൊക്കെ പ്രയാസമാണ്.
എന്തായാലും ഞങ്ങൾ ഒരു 1.5 കിലോമീറ്റർ നടന്ന് വേണം ഈ ഗുരുവിൻ്റെ അവിടെ പോയി പഠിക്കാൻ. അച്ഛൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വളവുണ്ട് അച്ഛൻ നടക്കാൻ. അത്ര കഷ്ടപ്പെട്ട് നമ്മളെ നടന്ന് കൊണ്ടുപോയി ഗുരുക്കന്മാരെ കൃഷ്ണൻ ചേർന്നു. പിന്നെ അതേപോലെ പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഒരു ഗുരുവിനെ കണ്ടെത്തി മാവേലിക്കര ബലിമുട്ടിനാഥ സാറ്. പിന്നെ ഒരുപാട് പേരുടെ എൻകറേജ്മെൻ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫാമിലി ആയാലും എന്നെ സഹിക്കുന്നല്ലോ. ഇപ്പം ഈ ടൂറും ഇതിനൊക്കെ പോകുമ്പോഴും നമ്മൾ ഫാമിലി കിട്ടും. എൻ്റെ വൈഫായാലും കുട്ടികളായാലും അതൊക്കെ എല്ലാവരും കൂടെ ഒന്ന് അതിനെ കോർപ്പറേറ്റ് ചെയ്ത് വന്നല്ലേ നമ്മളൊരു പൂർണ്ണതയിൽ എത്തുള്ളൂ. അപ്പം താങ്ക് ഗോഡ് ഫോർ ഓൾ ദോസ് പറ്റും. അപ്പൊ ഇനി അടുത്ത് നമുക്ക് മുരളിയാട്ടിന്റെ അടുത്ത് പോവാം. മുരളിയാട്ട മുരളിയാട്ടിന്റെ ഒരു യുനോ നമുക്ക് ഈ മുരളിയാട്ടിന്റെ ശരിക്കുമുള്ള ഇൻസ്ട്രുമെന്റ് ഗടമാണോ എന്താണ് ശരിക്ക് ഇൻസ്ട്രുമെന്റ്? തബല മൃദംഗം അതാണ് എന്റെ മെയിൻ. ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലിരിക്കുന്നത്. അതായത് ഒരു പാട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ലൈവ് തകില് വായിക്കാനായിരുന്നു. അപ്പം ഇന്നലത്തെ സൗണ്ട് ചെക്ക് എല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തകില് കീറിയിരിക്കുന്നു. അപ്പം അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്തിരുന്നു, ശിങ്കാരവേല. അപ്പം ആ പാട്ട് എന്നെ ഇപ്പോൾ പ്ലേ ചെയ്യുന്നു. അത് ഹാൻഡ് സോണിക്കിനകത്ത് അത് അറേഞ്ച് ചെയ്ത് വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരളിയാട്ടൻ ഒരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. സോ ആ ഒരു വിത്തിൻ സെക്കൻഡ്സ് യു വേറൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇനി അത് കേൾക്കാം മുരളിയാട്ട. അടിപൊളി അടിപൊളി പഴയൊരു ക്ലാസിക്ക് അല്ലേ അത്? വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മുരളിയാട്ടാ. പാച്ചുവേട്ടാ, അപ്പോ പാച്ചുവേട്ടനക്ക് അടുത്ത് പാച്ചുവേട്ടന്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് പാച്ചുവേട്ടന്റെ ഇൻസ്ട്രുമെന്റ് തബല തന്നെയാണ് അല്ലേ?
അപ്പോ പാച്ചുവേട്ടൻ എങ്ങനെ ഇതിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വി കൻ ഹിയർ എ സോങ് ഫ്രം യു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തില് പിന്നെ ബാലചന്ദ്രൻ പറഞ്ഞ പോലെ പാരന്റ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക്. ചെറുതിലെ ഈ ചെറിയ പാത്രവും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെസ്കും ബെഞ്ചും അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചിട്ട് അങ്ങനെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് എനിക്ക് വെച്ചിട്ട് തബല വാങ്ങിത്തരുന്നത്. ആദ്യം ഒരു ദിവാകരനെന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ അടുത്ത് എന്നെ തുടങ്ങിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊട്ടങ്കാവ് ജോസ് എന്ന് പറഞ്ഞിട്ട്, ജോസ് സാറ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് അധിക കാലം ഞാൻ പഠിച്ചു. ആ സമയത്തും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു അഞ്ചര വയസ്സ് തൊട്ടേ ഇങ്ങനെ ഞങ്ങൾക്ക് പണ്ടൊരു സിന്ധു ഭൈരവി എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തിഗാന മേളയുടെ ഒരു ഭക്തിഗാന സുധ അങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ പ്രേംകുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങളെ, അദ്ദേഹമാണ് അതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ പഴയ ആ മെറ്റഡോർ വണ്ടിയിൽ എല്ലാം ബന്ധുക്കളാണ്, എൻ്റെ ബന്ധുക്കളെല്ലാവരും കലാകാരന്മാരാണ്, പാടാനുണ്ട്, മൃദംഗം വായിക്കുന്നുണ്ട്, തബല, കീബോർഡ് എല്ലാം. ഞങ്ങളൊരു കുടുംബ യാത്ര പോലെ തന്നെ ഒരു പ്രോഗ്രാമിന് പോകുന്നു, അവിടെ ഇരുന്ന് വായിക്കുന്നു, തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെയാണ് കുട്ടിക്കാലമൊക്കെ പോയത്. പിന്നെ അതിനുശേഷം ഞാൻ കോളേജ് ലെവലിൽ ആയതിന് ശേഷം ഞാൻ അപ്പോഴാണ് കുറച്ച് ആധികാരികമായിട്ടിത് പഠിച്ചു തുടങ്ങിയത്. ഉസ്താദ് അല്ലാരഖാജിയുടെ ശിഷ്യൻ ശ്രീ സതീഷ്, അദ്ദേഹം ട്രിവാൻഡ്രത്തുകാരനാണ്, സതീഷ് ഏട്ടനാണ് പ്യുവർ ഹിന്ദുസ്ഥാനിയിലേക്ക് എന്നെ പഠിപ്പിക്കുക, അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും. ഇപ്പോഴും ചേട്ടൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ മ്യൂസിക് കോളേജിൽ ഞാൻ ഡിഗ്രി മൃദംഗമായിരുന്നു, അങ്ങനെ മ്യൂസിക് കോളേജിൽ ആ ഒരു മൃദംഗം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മൃദംഗം തബല മൃദംഗം തന്നെയാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഷോസിനൊക്കെ ഫുൾ പെർക്കഷനായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള ഒരു ഹിന്ദി സോങ് ആണ്, മേരി ഡോളാ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് തബലയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു പാട്ടാണ്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ സോങ്, നമുക്കത് ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. मेरे ढोल ना सुन, मेरे
അടിപൊളി, സൂപ്പർ സൂപ്പർ. അടുത്തത് നമ്മള് നമ്മളിപ്പോ നാട്ടില് കല്യാണ കച്ചേരിക്കും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസിനും നമ്മള് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർക്യുഷൻ ആർട്ടിസ്റ്റുകള് ഒരു കോമ്പറ്റീഷൻ പോലെ, ഒരു ജുഗൽബന്ദി പോലെ പെർഫോം ചെയ്യാറുണ്ട്. എനിക്കറിയാം ഇത് ഈ ഓൺലൈൻ ആവുമ്പോ അതെങ്ങനെയാ ആവാന്ന് നമ്മ അറിയില്ല, ബട്ട് ലെറ്റ്സ് ടു ആൻ അറ്റംപ്റ്റ് റൈറ്റ്. ഒരു നമുക്കൊന്ന് ട്രൈ ചെയ്യാം അത് എങ്ങനെ എങ്ങനെയാവുന്ന നമുക്ക് നോക്കാം. ഞാൻ ആദ്യം യുനോ ബാലുവേട്ടൻ പ്ലേ ചെയ്യുക, പിന്നെ മുരളിയേറ്റൻ, പിന്നെ പാശുവേട്ടൻ. സോ നമുക്കൊന്ന് ആ തനിയാവർത്തനം, അതായത് അല്ലെങ്കിൽ ആ റിപ്പീറ്റിംഗ് റിത്തം റൈറ്റ്, അതൊന്ന് ട്രൈ ചെയ്താലോ എല്ലാവരും. വീട് വരുന്നുണ്ടല്ലോ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യണം. ആ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ ലേറ്റൻസി ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് സെഗ്മെന്റ് വായിക്കുന്നില്ല, നമ്മൾ ഓരോരുത്തർ സീക്വൻഷ്യലായിട്ട് വായിച്ചു പോവാം. എങ്ങനെ ഉണ്ടാവും നോക്കാം. ആദ്യമായിട്ടാണ് ഓൺലൈനായിട്ട് ഇത് ട്രൈ ചെയ്യും, പല ലൊക്കേഷനിലും എക്സൈറ്റ്മെന്റ് ഉണ്ട്. തുടങ്ങാം. അപ്പൊ ഇതൊരു മത്സരമല്ല കേട്ടോ, അങ്ങനെ കാണരുത്. വാച്ചു റെഡിയാണോ? ഓക്കെ.
Thank you.
സബാഷ് മുരളി ചേട്ടാ പച്ചു സബാഷ് അടിവരി ഇപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് സബറോ കി ജിന്ദഗി തോ കഭി നഹി ഖതം ഹോ ജാതി ഹേ എന്ന് പറഞ്ഞത് റിയലി ഇങ്ങനെ ഒരു ഒരു ഇത് മുതിർന്ന നിങ്ങൾ മൂന്ന് പേർക്കും താങ്ക് യു സോ മച്ച് പ്രത്യേകിച്ച് മൂന്ന് സ്ഥലത്ത് ഇരുന്ന് ഇത് ഇത് ഇറ്റ്സ് വെരി ഹാർഡ് ബട്ട് യു നോ വെരി ലോട്ട് ഓഫ് റെസ്പെക്ട് ഓക്കെ ഇനി നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്നുവെച്ചാൽ പത്ത് മണി ഇവിടെ പത്ത് മണി ആവാറായി സോ ലെറ്റ് അസ് മേക്ക് ഇറ്റ് ഒരു ക്വിക്ക് റാപ്പിഡ് റൗണ്ട് അത് ഞാൻ ബാലുവേട്ടനും മുരളിയേട്ടനും പാശുവേട്ടനും തരുന്നു ജസ്റ്റ് മേക്ക് ഇറ്റ് റിയലി ലെറ്റ്സ് മേക്ക് ഒരു എന്താ പറയുക ഫിനാലെ പോലെ നമുക്കത് അവസാനിപ്പിച്ചാലോ എനിക്ക് ഒരു കാര്യം ബാലുവേട്ടനോട് പറയാനുണ്ട് ബാലുവേട്ടാ പറയൂ മൃദംഗത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സോങ് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ചേട്ടൻ അറിയാമെന്ന് തോന്നും മിൻസാര പൂവേ എന്നുള്ള പാട്ട് മിൻസാര പൂവേ എന്നുള്ള അപ്പൊ അത് നമുക്ക് മൃദംഗം വായിക്കാൻ അറിയാന്നുള്ളവർക്ക് അറിയാം അത് സാധാരണ ആ ഒരു ഗ്രൂവിൽ നിന്നും മാറിയാണ് ആ പാട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല ടഫുള്ള ഒരു സോങ് ആണ് അതിനെപ്പറ്റി ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പ്ലേ ചെയ്താൽ സന്തോഷം അത് കറക്റ്റ് ഒബ്സർവേഷൻ ആണ് അത് വേറെ രീതിയിലാണ് അതിൻ്റെ നടകൾ വായിച്ചിരിക്കുന്നത് ഇപ്പം നടകൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ സർവലഘു എന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിൽ ഇപ്പം നഖദിന്ദക്കദിന്ദക്കദിന്ദക്കദിന്ദക്കദിന്ദക്കദിന് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന പാറ്റേണിനാണ് സർവലഘു എന്ന് പറയുന്നത് അപ്പം ഈ പാട്ടിൽ അത് കുറച്ച് തിരിച്ചാണ് വായിച്ചിരിക്കുന്നത് ഗുദ്ധനദിന്നക്കത്തന്നക്കന്നത്തന്നക്കന്നത്തന്നക്കന്നത്തൻ അങ്ങനെ സെക്കൻഡ് വരുന്ന ഫ്രേസ് ആദ്യം വായിച്ച് ഫസ്റ്റ് വരുന്ന ഫ്രേസ് സെക്കൻഡ് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഡി എസ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് എ ആർ റഹ്മാൻ വായിക്കുന്ന മൃദംഗസ്റ്റാണെന്ന് വായിച്ചിരിക്കുന്നത് അതിനൊരു നല്ലൊരു പ്രിലിയോഡ് ഉണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം അത്രയും ഒരു പെർഫെക്ഷൻ എന്ന് പ്രതീക്ഷിക്കരുത് തുടക്കം മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവർക്കും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് വന്ദ്മുകുന്ദ ഇടയ്ക്കുണ്ടോ ഇടയ്ക്കുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തോളൂ അതെ ഇപ്പൊ എന്താണ് റെഡി ആയിട്ടുള്ളത് മുഹർഷം കൊണ്ടോ കയ്യില് രണ്ടാമത് നമുക്ക് ഇടയ്ക്കാ വായിക്കാം ചേട്ടൻ കടലിസായിട്ട് അത് രണ്ട് പാട്ട് ഒന്ന് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്താ ഇടയ്ക്ക് റെഡി ആയിട്ട് വെച്ചോളൂ ഞങ്ങൾക്ക് ആ പാട്ട് കേൾക്കണം ഞാൻ പാച്ചു റിക്വസ്റ്റിനോട് ഇടയ്ക്ക് പാച്ചു പാച്ചു ദർബുക്ക ഉണ്ടോ പാച്ചു നമ്മൾ ദർബുക്ക എന്നുള്ള ഇൻസ്ട്രുമെന്റ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ് യാതിലൊന്ന് ഒരു പാട്ട് മലയാളത്തിൽ ഒരുപാട് പാട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഒരുപാട് പാട്ടുണ്ട് ഒന്ന് രണ്ട് പാട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ ദർബുക്കയുടെ യൂസ് ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ
ഞാനിപ്പോൾ വായിക്കുന്നത് ഗോപി സുന്ദർ, മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കിലുള്ള അൻവർ എന്ന ഫിലിമിൽ കണ്ണിനിമ്മനീള എന്നുള്ള ഒരു പാട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് ദർബുക യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂവ് മാത്രം ഞാനൊന്ന് പ്ലേ ചെയ്യാം. സൂപ്പർ പാച്ചു ചേട്ടാ, വന്ദേ മുകുന്ദാരി പോരട്ടെ, പാട്ടും കൂടെ പാടി നിങ്ങൾ വായിച്ചോളൂ. റെഡി റെഡി റെഡി. വന്ദേ മുകുന്ദഗരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ, ദ്വാപര ചന്ദ്രിക ചച്ചിതമാം നിന്റെ ദ്വാരകപുരി എവിടെ, പീലിത്തിളക്ക ും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈ കേളും എവിടെ, ക്രൂരവിഷാദ ശരം കൊണ്ടു നീറും നെഞ്ചലന്നാത്മപ്രണാമം, പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ആദ്യമായിട്ടാണ് പാടുന്നത്, അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവാൻ ശ്രമിക്കണം. മിഥുൻ എവിടെ പോയി? അടുത്ത എന്ത് റിക്വസ്റ്റ് വേണ്ടത് നമുക്ക്? വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായോ? ആ, നമുക്ക് ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനം നമുക്ക് ബാലുവേട്ടൻ നമുക്ക് കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള ഒന്ന് ആയാലോ. അത് അല്ല, പ്രത്യേകത വെച്ചാല് ഇപ്പം അത് ഇളയരാജയ്ക്ക് എങ്ങനെ തോന്നി എന്നറിയത്തില്ല. ഫുൾ പാട്ട് ചെണ്ടയുടെ ഒരു പിച്ച് ടോൺ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാ ഷോസിനും ഈ പാഡ്സിൽ അത് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ടോൺ കിട്ടാൻ വേണ്ടി എല്ലാവരും അങ്ങനെയാണ് വായിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് സ്കിന്ന് ഇൻസ്ട്രുമെൻ്റിൽ എങ്ങനെ ആ ടോൺ വരുത്താമെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നല്ലൊരു മ്യൂസീഷ്യനാണ്, വസന്ത്, പുള്ളി പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ടാണ് ലാസ്റ്റ് ദാസേട്ടിന് വായിച്ചപ്പം ഇത് ട്രൈ ചെയ്തു. നല്ല ഹിറ്റായിരുന്നു ഹോസ്റ്റലിലെ ഒരു ഷോയ്ക്ക്. അത് ഇവിടെ ഒന്നുകൂടെ വായിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ പെർക്കഷൻസ് കോമ്പിനേഷൻ വന്നാലേ ശരിയാവുള്ളൂ. പക്ഷേ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രിലിയോഡും. അടിപൊളി പാച്ചു ചേട്ട, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഏതാണെന്നറിയോ? ഉന്നെ കാണാതെ അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ റൗണ്ട് നിർത്താം. ഓക്കേ,
ഞാൻ ആദ്യത്തെ അതിന്റെ ചൊല്ലു പറഞ്ഞു വായിക്കാം. ആദ്യത്തെ കുറച്ച് ഭാഗം പോലും അടിപൊളി. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ബിഗ് താങ്ക് യു ഫോർ ഇതിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. യുനോ ആ ഒരു ഇതിന് വളരെ താങ്ക് യു ഉണ്ട്. എന്തെങ്കിലും ബാലുവേട്ടൻ മുരളിയേട്ടൻ പാച്ചു എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എനിക്ക് പറയാനുണ്ട്. വളരെ നല്ലൊരു സംരംഭം, അതായത് അപ്പോറയും റിതം ഫോർ ലൈഫും ചേർന്ന് നടത്തുന്ന ഈ ഒരു ഫണ്ട് റൈസിങ് ഷോയ്ക്ക് എന്നെയും ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കറിയാം അവശത അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഫണ്ട് റൈസിങ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബാക്കി ബാലുവേട്ടൻ പറയും. എന്താ ബാലുവേട്ടാ പറയും? അത് തന്നെയാണ് പറയാനുള്ളത്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ആപ്പോറയും റിതം ഫോർ ലൈഫും കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇസ് റിയലി ഗ്രേറ്റ്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ വർക്കും ലൈവ് ഷോസും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസുണ്ട്. അപ്പം അവർക്കൊക്കെ ഇപ്പോൾ വർക്കില്ല. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ മുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യുനോ ദാറ്റ്സ് എ ഗുഡ് സൈൻ ആൻഡ് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഷോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമുക്ക് അങ്ങനത്തെ കലാകാരന്മാരെ ഹെൽപ്പ് ചെയ്യാം. ലെറ്റ്സ് ഓൾ ജോയിൻ ഹാൻഡ്സ് ആൻഡ് ഹെൽപ്പ് അസ് ഹെൽപ്പ് ദം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോ thank you for the viewers, thank you so much for spending this evening with us. We really appreciate your time and support. Please don't forget to make donations for this initiative if you haven't already. Once again, ellavarkum thank you, and here is Mithun signing off for this evening. Pachu and Murali Chetan, it was fun. നിങ്ങളോട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, നമ്മൾ സ്റ്റേജിലൊക്കെ അവസരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് ഓൺലൈനായിട്ട് കുറച്ച് വ്യത്യാസമായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.